സംസ്ഥാനത്ത് 44 പേർക്ക് കൂടി ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കേസുകളാണ് ഇന്നലെ ഉണ്ടായത്. മൊത്തം കേസുകൾ ഒറ്റയടിക്ക് ഇതോടെ 107 ആയി. കാസർഗോഡും വയനാടും ഒഴികെ എല്ലാ ജില്ലകളിലും ഒമിക്രോൺ ബാധിതമാണ്. ഇപ്പോൾ വിവരങ്ങളുമായി ആർ അജയഘോഷ് ചേരുന്നു. അജയഘോഷ്, ഗുഡ് മോർണിംഗ്. അജയഘോഷിനും നമ്മുടെ തിരുവനന്തപുരം ടീമിനും പുതുവർഷ ആശംസകൾ നേരുന്നു. ഇനി ഒമിക്രോണിന്റെ ഒരു വാർത്തയിലേക്ക് വന്നുകഴിഞ്ഞാൽ വലിയ ആശങ്കാജനകമായി കണക്കുകൾ ഇങ്ങനെ കാണുകയാണ്. ഏറ്റവും പ്രധാനം അതിൽ ഈ വിദേശ പശ്ചാത്തലം, യാത്രാ പശ്ചാത്തലം ഇല്ലാത്ത ആളുകളിലും രോഗമുണ്ട് എന്നുള്ളതൊരു വലിയ ആശങ്കയായി നിൽക്കുന്നു. ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് നീളാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? എന്താണ് കിട്ടുന്ന സൂചനകൾ? ശലിനി, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. വളരെ സന്തോഷകരമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുടെ വാർത്തകളാണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളത് ഒരു ദുഃഖകരമായ സംഭവം തന്നെയാണ്. ശലിനി പറഞ്ഞതുപോലെ ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഈ പ്രാദേശിക സമ്പർക്കം മൂലം 7 പേർക്ക് ഇതിനകം തന്നെ ഒമിക്രോൺ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പല സ്ഥലത്തും ഈ ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നവരെക്കാൾ ഈ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് രോഗബാധ കാണുന്ന ഒരു പ്രതിഭാസം നമ്മുടെ നാട്ടിലുണ്ട്. ഈ കൊല്ലത്ത് 4 പേരും, കോട്ടയത്ത് 2 പേരും, തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് ഈ പ്രാദേശിക സമ്പർക്കം മൂലം വന്നിരിക്കുന്നത്. ആകെ ഒരു 107 പേരായിട്ടുണ്ടെങ്കിലും ഇത്തരം പ്രാദേശിക സമ്പർക്കങ്ങൾ കൂടുന്നത്, ഈ ഇത്രയും ജാഗ്രതകൾക്കിടയിൽ കൂടുന്നത് നല്ലൊരു സൂചനയല്ലെന്ന് ആരോഗ്യവകുപ്പ് കരുതുന്നുണ്ട്. എങ്കിലും ഈ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനകം തന്നെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഇതിനുവേണ്ടി ജാഗ്രതയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഏറെക്കുറെയൊക്കെ പരിപാലിച്ചു പോകാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ എടുത്ത് പറയണം. എന്തായാലും പുതുവർഷത്തിൽ നമുക്ക് ഈ കോവിഡിന്റെ 1-ഉം 2-ഉം തരംഗങ്ങൾ ഏൽപ്പിച്ച തരത്തിലുള്ള വലിയ ആഘാതത്തിലേക്ക് പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളിലേക്കാണ് ആരോഗ്യവകുപ്പ് പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയിപ്പോൾ നാളെയും കൂടെ ആകുമ്പോൾ ഈ രാത്രി നിയന്ത്രണങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇനി കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി നൽകുന്ന സൂചന അനുസരിച്ച് കുറേ നാളത്തേക്കെങ്കിലും നിയന്ത്രണങ്ങൾ നമുക്ക് ആവശ്യമായി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ കടുത്ത ഈ അടച്ചിടൽ പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും നമ്മളെടുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ കർക്കശമായി കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ പുതുവർഷത്തിൽ മാറണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക.